ശങ്കുറ്റിദാസ് പറഞ്ഞ പോയിന്റുകളൊക്കെ വളരെ ക്ലിയർ ആണല്ലോ. ശങ്കുറ്റിദാസ് കൃത്യമായി പൊളിറ്റിക്കലിയാണ് സംസാരിക്കുന്നത് ആ വിഷയത്തിൽ. ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞ കാര്യം നോക്കൂ, ഇന്ത്യ മുന്നണിയിലെ മറ്റ് സഖ്യങ്ങൾ ഭരിക്കുന്നിടത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരില്ല എന്ന് പ്രതീക്ഷിക്കുന്ന കക്ഷികൾ ഭരിക്കുന്നിടത്ത് അവിടൊക്കെ മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നാണ് ശങ്കുറ്റിദാസ് പറഞ്ഞത്. അതിനെ ഏത് നിലയിൽ വ്യാഖ്യാനിക്കണം അരുൺ? ഇവിടെ ബിജെപിയുടെ പ്രതിനിധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നത്തെ ചിത്രീകരിക്കുന്നത്. ശരിക്കും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പൊളിറ്റിക്കൽ ടൂളാണ് ഈ ഗവർണർ പദവി. അവർ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നു, അതുപോലെ ബി ജെ പി ഇതര സംസ്ഥാന ഗവൺമെൻറ്റുകളെ തകർക്കുന്നു. രണ്ടാമത് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് പച്ചയായിട്ടുള്ള രാഷ്ട്രീയം കളിക്കുന്നു. മൂന്നാമത് ഫെഡറലിസത്തെ തകർത്ത സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുള്ള വിഹിതം, സാമ്പത്തിക വിഹിതം തകർക്കുന്നു. ഈ മൂന്ന് മാർഗമാണ് കേന്ദ്ര ഗവൺമെൻറ് ആദ്യഘട്ടം മുതൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന കാഴ്ച ഇവിടെ പറഞ്ഞു. കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, തെലുങ്കാനയുണ്ട്, ബംഗാളുണ്ട്, അതുപോലെ ഡൽഹിയുണ്ട്, പഞ്ചാബ് ഉണ്ട്, നമ്മൾ കണ്ടു. ഇപ്പോൾ ആരാണ് ഗവർണർ? എന്തൊക്കെയാണ് ഗവർണറുടെ പദവി? ഗവർണറെ തിരഞ്ഞെടുക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അധികാരം എന്ത്, അദ്ദേഹത്തിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ആർട്ടിക്കിൾ 153 മുതൽ 167 വരെ കൃത്യമായി പറയുന്നുണ്ട്. ഇപ്പോൾ ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞു 154 വിശേഷാധികാരമുണ്ട് എന്നൊക്കെ. ഒരു വിശേഷാധികാരം ഇല്ലാത്ത ആളാണ് കേരളത്തിൻ്റെ ഗവർണർ, കേരളത്തിൻ്റെ അല്ല ഇന്ത്യയിലെ മുഴുവൻ ഗവർണർ. ഈ ഗവർണർ പദവിയെക്കുറിച്ച് ഏറ്റവും സജീവമായിട്ടുള്ള ചർച്ച നടന്നത് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ഡിബേറ്റുകളിലാണ്. ഈ ഗവർണർ പദവി എന്നത് വേണോ? കൊളോണിയലിസത്തിൻ്റെ ഭാഗമല്ലേ അത്? ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന തരത്തിൽ വേണ്ട ഗവർണർ, അതോ സംസ്ഥാനങ്ങൾ നോമിനേറ്റ് ചെയ്യണോ, അതോ ഇതുപോലെ പ്രസിഡന്റ് തന്നെ നോമിനേറ്റ് ചെയ്യണോ എന്നതിനെക്കുറിച്ചൊക്കെ വലിയ തർക്കമുണ്ടായി. അന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞ ഒരു വാചകമുണ്ട്, യാതൊരു പദവിയും അധികാരവും ഇല്ലാത്ത ഈ ഗവർണർ പദവി ഏറ്റെടുക്കാൻ ഭാവിയിൽ ആരെങ്കിലും തയ്യാറായി വരുമോ എന്ന് ഡോക്ടർ വി ആർ അംബേദ്കർ തന്നെ സംശയം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഭരണഘടനാ അസംബ്ലി ഡോക്ടർ വി എൻ റാവു പറഞ്ഞിട്ടുണ്ട്, ഈ ഭരണഘടനാ അനുച്ഛേദം 200 ഗവർണർക്ക് യാതൊരുവിധ വിവേചനാധികാരവും നൽകുന്നില്ല എന്നാണ് ഡോക്ടർ വി എൻ റാവു പറഞ്ഞത്. അതുപോലെ തന്നെ വി ആർ കൃഷ്ണയുടെ പ്രശസ്തമായിട്ടുള്ള പുസ്തകം കോൺസ്റ്റിറ്റ്യൂഷണൽ മിസൈലറി, ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഗവർണർക്ക് ഒരു അംഗീകാരം ഒരു ബില്ലിന് അനാവശ്യമാണെന്ന് പറയുന്ന സാഹചര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആർട്ടിക്കിൾ 200 കൃത്യമായി എന്തൊക്കെ ചെയ്യാം ഒരു ബില്ല് ഗവർണർക്ക് അയച്ചാൽ എന്ന് പറയുകയാണ്. ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞു 154 വിശേഷ അധികാരമുണ്ട് ഗവർണർക്ക് എന്ത് തീരുമാനം എടുക്കാമെന്ന്. ആ 154 അദ്ദേഹം 153 എന്നാണ് പറഞ്ഞത്, അത് തെറ്റിപ്പോയതായിരിക്കാം. 154 ഞാനൊന്ന് വായിക്കാം. ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി സ്റ്റേറ്റ് ഷാൽ ബി വെസ്റ്റഡ് ഇൻ ദി ഗവർണർ ആൻഡ് ഷാൽ ബി എക്സസൈസ്ഡ് ബൈ ഹിം ഐദർ ഡയറക്ട്ലി ത്രൂ ദ ഓഫീസേഴ്സ് സബോർഡിനേറ്റ് ടു ഹിം ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനാ വിധേയമായിട്ട് മാത്രമേ ഗവർണർക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. അപ്പോൾ ആർട്ടിക്കിൾ 200 എന്താ പറയുന്നത്? ഒന്നെങ്കിൽ ബില്ലിൽ ഒപ്പിടാം പെട്ടെന്ന്, രണ്ട് ബില്ലുകൾ വിത്ത്ഹോൾഡ് ചെയ്ത് തടഞ്ഞങ്ങ് തിരിച്ചുവിടാം, മൂന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ വിഷയങ്ങളോ മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്ര നിയമങ്ങൾക്ക് വിരുദ്ധമോ ആണെങ്കിൽ അത് പ്രസിഡന്റിന് വിടാം. വിത്ത്ഹോൾഡ് ചെയ്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ബില്ലുകൾക്ക് മുന്നിൽ ഗവർണർമാർ അടയിരിക്കരുത് എന്ന വാചകമാണ് സുപ്രീം കോടതി ഉപയോഗിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാജ്യത്തെ ബാധിക്കുന്ന, സംസ്ഥാനം ബാധിക്കുന്ന ആ ബില്ലുകൾ വരുമ്പോൾ, നിയമമാക്കേണ്ടി വരുന്ന ആ സാഹചര്യം വരുമ്പോൾ ആ ബില്ലുകൾ 2 വർഷത്തേക്ക് ഒപ്പിടാതെ തടഞ്ഞു വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഗവർണർക്ക് എന്താണ് അധികാരം? അത്തരത്തിൽ അധികാരം ഭരണഘടന കൊടുത്തിട്ടുണ്ടോ? മറിച്ച് പറഞ്ഞ് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന വാക്കിന് അർത്ഥമുണ്ടല്ലോ, എത്രയും പെട്ടെന്ന് അത്രയും പെട്ടെന്ന് തന്നെയാണ്. 2 കൊല്ലം എന്ന് പറയുന്നതാണോ പെട്ടെന്ന് എന്ന് പറയുന്നത്? അതുകൊണ്ട് തനിക്കുള്ള അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് ഗവർണർ പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് ഈ കേരളത്തിൽ കാണുന്നത്. അവസാനം പത്രസമ്മേളനത്തിൽ ശ്രീ ബഹുമാനപ്പെട്ട ഗവർണർ എന്താ പറഞ്ഞേ? മുഖ്യമന്ത്രി വന്ന് വിശദീകരിച്ചാൽ ഞാനിത് ഒപ്പിടുന്നതിനെക്കുറിച്ച് പരിഗണിക്കാമെന്നാണ്. മന്ത്രിമാർ വന്ന് വിശദീകരിച്ചല്ലോ, അദ്ദേഹത്തിൻ്റെ സംശയം തീർത്തു കൊടുത്തില്ലേ? ആ സംശയങ്ങൾ ഓരോന്നായി തീർത്തു കൊടുത്തിട്ടും മുഖ്യമന്ത്രി തന്നെ വന്ന് വിശദീകരിക്കണം എന്ന രൂപത്തിൽ കൊച്ചുകുട്ടികൾ നിർബന്ധം പിടിക്കുന്നത് പോലെ ഗവർണർ ബാലിശമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം വളരെ ഗൗരവത്തിൽ തന്നെ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് തമിഴ്നാട്ടിലും തെലുങ്കാനയിലും ബംഗാളിലും എല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് സുപ്രീം കോടതി ഇതിൽ ഇടപെട്ടിട്ടില്ല എന്നല്ല, സുപ്രീം കോടതിയുടെ മുന്നിൽ വന്നപ്പോൾ വിശദമായ വാദം കേട്ടുകൊണ്ട് കൃത്യമായി അതിൽ അഭിപ്രായം പറയുകയും അതിനിടയിൽ തെലുങ്കാനയിലെ ഗവർണർ എല്ലാ ബില്ലിലും ഒപ്പിടുന്ന സാഹചര്യമുണ്ടായി. എല്ലാ ബില്ലിലും ഒപ്പിട്ട സ്ഥിതിക്ക് ഇനി അതിലൊരു വിധിന്യായം പറയേണ്ടതില്ല എന്നതുകൊണ്ട് ആ കേസ് ക്ലോസ് ചെയ്യുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇപ്പോൾ കൃത്യമായിട്ടുള്ള നിയമോപദേശമെടുത്ത് സുപ്രീം കോടതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വക്കീലന്മാർ അണിനിരക്കുന്ന തരത്തിൽ കേരള ഗവൺമെൻറ് ഗവർണർ നടത്തുന്ന ഈ അധികാര ദുർവിനിയോഗത്തെ, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനത്തെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ബില്ലുകൾക്ക് മുന്നിൽ അടയിരിക്കുന്ന ഗവർണർ, ആ ഗവർണർക്ക് അങ്ങനെ അടയിരിക്കാൻ കഴിയില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പ്ലനേഷൻ ഈ വിധിയുടെ ഭാഗമായി വരുമെന്നതിൽ യാതൊരു സംശയമില്ല. കേരളത്തിൻ്റെ എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളെയും തകർക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഇതിലൊരു ബില്ല് പബ്ലിക് ഹെൽത്ത് ബില്ലാണ്. ആ പബ്ലിക് ഹെൽത്ത് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒപ്പിടാൻ തയ്യാറാകുന്നില്ല.
ഏതെങ്കിലും തരത്തിൽ സംശയമുണ്ടെങ്കിൽ അങ്ങ് ചോദിച്ചാൽ പോരെ, മന്ത്രിമാർ വന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കില്ലേ? തിരിച്ചയച്ചാൽ ഇതേ നിയമസഭ തന്നെ വീണ്ടും അയക്കുമല്ലോ. ഈ 8 ബില്ലുകളിൽ 4 പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഓർഡിനൻസായി ഇദ്ദേഹം തന്നെ ഒപ്പിട്ടതാണ്. അതായത് ലോകായുക്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പൊതുജനാരോഗ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 യൂണിവേഴ്സിറ്റി ബില്ല് ഓർഡിനൻസ് പുറപ്പെടുവിച്ചത് ഇതേ ഗവർണർ തന്നെയാണ്. എന്നാൽ പിന്നെ അന്ന് ഓർഡിനൻസ് ആയിട്ട് പുറപ്പെടുവിക്കാതിരിക്കരുതല്ലേ, ആ അദ്ദേഹം തന്നെ പുറപ്പെടുവിച്ചതാണ്. അത് നിയമസഭ ചർച്ച ചെയ്ത് ബില്ലായിട്ട് വരുമ്പോൾ അത് ഒപ്പിടാൻ തയ്യാറാകുന്നില്ല. അപ്പൊ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം കളിക്കുകയാണ്. അതിനെ നിയമപരമായി നേരിടാൻ ഉള്ള തീരുമാനം കൃത്യമായി നിയമോപദേശത്തിന്റെ ഭാഗമായിട്ടാണ്, സഖി കെട്ടിട്ടാണ്, ഭരണഘടനാ വിരുദ്ധമായി ഗവർണർ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ തീരുമാനം ഏറ്റവും ആധികാരികമായിട്ടുള്ള തീരുമാനമാണ്. ബി ജെ പി ഗവൺമെന്റ് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന ഈ പ്രക്രിയ എന്നേക്കുമായി ഇന്ത്യയിൽ അവസാനിപ്പിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് യോജിച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്.